ഈ കിലോമീറ്ററുകൾക്ക് പറഞ്ഞുകൊണ്ട് ആറായിരത്തി ചെയ്യാനും കിലോമീറ്ററുകൾക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ന് വിളിക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറം കിടക്കുന്ന മരിച്ചുപോയാൽ അവർ ലന്തി ഇറങ്ങുന്ന ശ്രീഹദിക്കേൽക്കും കേൾക്കുമെന്ന് മാത്രമല്ല ഉത്തരം നൽകും, എന്താവശ്യം കൊണ്ടിരുന്നുകൊണ്ട് എന്നെ സഹായിക്കും. അതുപോലെ തന്നെ എന്റെ ഭാവികാര്യങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ തീരുമാനം അദ്ദേഹം എടുക്കും എന്ന രൂപത്തിൽ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും ഒരാളോട് പത്രിക ചോദിക്കുന്നതും ഒന്നാണോ? ഒരിക്കലും അല്ല എന്ന് ബോധമുള്ള തിരിച്ചറിവില്ല വിവേകമില്ല ആർക്കും അറിയാവുന്നതാണ്. ഒന്നാമതായി ഒരാളോട് പത്രിക ചോദിക്കുമ്പോൾ ഏർക്കുമതി ചിന്തകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഇപ്പം കനിയറണം എന്ന് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞ താവരു അലൽ ബിർരി വത്തഖ്വ വലാ താവരു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന കൽപ്പനയിൽ പെട്ടുകൊണ്ട് നമ്മൾ പരസ്പരം ചെയ്യേണ്ട സഹായമാണ്. താവരും അലമ്പിരിവത്തെക്കുക, നിങ്ങൾ തഖ്വയിലും പുണ്യത്തിലും എന്നാലും സഹായിക്കുക സഹായിക്കുക. പാപത്തിലും ശത്രുതയിലും അന്യോന്യം സഹായിക്കരുത് എന്ന നിലക്ക് ഖുർആൻ നമ്മോട് കൽപ്പിച്ച പരിധിയിൽ വരുന്ന സഹായമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. നേരെ മറിച്ചുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ടായി എല്ലാ മഹദാജിന്റെ മുന്നിൽ അന്യറങ്ങുന്ന കാഞ്ഞിരമുറ്റത്തെ ചെയ്യട്ടെ മഹദാജിന്റെ മുന്നിൽ അന്യറങ്ങുന്ന ഒരീപി ശേഖരൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതും സഹായതേട്ടം തന്നെയാണ്. പക്ഷേ ആ സഹായതേട്ടം ഈ പരിഗണനയിലല്ല വരിക. നേരെ മറിച്ചോ വിശുദ്ധ ഖുർആൻ ഭരണാഗരത്തിൽ മുശ്രിക്കുകളുമായി നേരിട്ട സന്ദർഭത്തിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തലേന്ന് പാതിരാത്രിയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥന? എന്താണ് പ്രവാചകൻ സഹായം ചോദിച്ചത്? അല്ലാഹുമ്മ ഇൻ തുഹരിക ഹാദിഹിൽ ഉസാബ ലന്തുഅലഫിൽ അർ പഠിച്ചവനെ ഈ കൊച്ചു സംഘത്തെ എല്ലാവരും ഈ ബദറിൻ ഭരണാംഗണത്തിൽ നീ നശിപ്പിക്കുകയാണ് എങ്കിൽ ഇന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സംഘം ഇവിടെ അവശേഷിക്കില്ല. അതുകൊണ്ട് ഈ ബദർ ഭരണാംഗണത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് ബദറിന്റെ ഭരണാംഗണത്തിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ അള്ളാഹുവിനോട് നടത്തിയ സഹായവേട്ടത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ എന്താണ് ഇവിടുത്തെ ഇസ്തിഗാസ പ്രാർത്ഥനയാണ്? എങ്ങനെയുള്ള പ്രാർത്ഥന? അതെ, അതിരുകൾ കടന്നുള്ള പ്രാർത്ഥന, അതിരുകൾ കടന്നുള്ള പ്രാർത്ഥന, യാതൊരു വേലിക്കെട്ടുമില്ലാത്ത പ്രാർത്ഥന. അതെ, സിഫാദിനേക്ക് മാത്രം ചോദിക്കേണ്ട സഹായനേട്ടം, ആ സഹായനേട്ടം അവിടെ സംഭവിച്ചു. അതുകൊണ്ട് ഭദ്രണാംഗത്തിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ ചോദ്യത്തെ ആ പ്രാർത്ഥനയെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇസ്തിഗാസ എന്നാണ്, സഹായനേട്ടമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇസ്തിഗാസ പ്രാർത്ഥനയുടെ ഭാവത്തിലായി കഴിഞ്ഞാൽ അതും ആരാധന തന്നെയാണ്. ഇസ്തിഗാസ അഥവാ സഹായനേട്ടം അത് പ്രാർത്ഥനയുടെ ഭാവത്തിലായി കഴിഞ്ഞാൽ അതും ഇബാദത്താണ്, അതും ആരാധനയാണ്, അല്ലാത്തവരിലേക്ക് തിരിച്ചറിച്ചിരിക്കാണ് എന്ന ഭീതമായ സന്ദേശം ആ കാര്യത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയാണ്. എന്നാൽ ഈ വ്യക്തമായ ആദർശത്തിൽ നിന്ന് സാധാരണക്കാരെ ഒഴിവെത്തിച്ചുകൊണ്ട് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല കേരളത്തിന് പുറത്തും ജാരങ്ങൾ കെട്ടിപ്പൊക്കുന്നു, മക്ബറകൾ കെട്ടിപ്പൊക്കുന്നു, വരികകൾ കെട്ടിപ്പൊക്കുന്നു. എന്നാൽ ഇതിന് ഇസ്ലാമിന്റെ മാനം എന്താണ്? ഇസ്ലാമിനെ അംഗീകരിച്ചോ? ഒരിക്കലും ഇല്ല. നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്ന് യാത്രയാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസാരത്ത വേദന മരണത്തിന്റെ വിപ്രാളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. എന്താണ് ആ വാചകം? ലഅനല്ലാഹു യഹൂദവന്ന സാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ യഹൂദിനെ സറാക്കൾ അള്ളാഹു ശമിച്ചിരിക്കുന്നു. എന്താണ് യഹൂദിനെ സറാക്കൾ അള്ളാഹു ശമിച്ചത്? അവർ കറുത്തുപോയത് കൊണ്ടെല്ലാം നേരെ മറിച്ച് അവർ വെളുത്തവരായത് കൊണ്ടുമെല്ലാം അവർ പ്രത്യേക ഭൂഖണ്ഡത്തിലായി പോയത് കൊണ്ടൊന്നുമല്ല അവർ അള്ളാഹു ശമിച്ചത്. നേരെ മറിച്ച് മസാജിദ അവർ അള്ളാഹു ശമിക്കാനുള്ള കാരണം അവരവരുടെ നബിമാരുടെ കബറുകൾ, അവരിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുടെ കബറുകൾ ആരാധനാലയങ്ങളാക്കിയ കാരണത്താൽ അള്ളാഹു അവരെ ശമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് പറഞ്ഞു ഇന്നി അൻഹാകും അൻ ദാലിക പാടില്ല സമുദായമേ, പാടില്ല എന്റെ ഉമ്മത്തെ, ഒരിക്കലും കബറുകൾ ആരാധനാലയങ്ങളാക്കാൻ പാടില്ല, ആരാധനാലയങ്ങളാക്കാൻ പാടില്ല
എന്നതുപോലെ തന്നെ അവരെ കെട്ടിപ്പൊക്കാൻ പാടില്ല, അഴുക്കുമായി വിടാൻ പാടില്ല, അവരെ ഇരിക്കാൻ പാടില്ല, കബറിനേക്ക് ഇരിക്കാൻ പാടില്ലാത്തതുപോലെയാണ് അവരെ കെട്ടിപ്പൊക്കാൻ പാടില്ലാത്തതും. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു എന്ന് മാത്രമല്ല, മക്കം ഫതഹിന്റെ ദിവസം സ്വന്തം മരുമകൾ വിളിച്ചു പ്രവാചകൻ അലിയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പിന്നാലെ പുത്ര, എന്റെ മരുമകനെ, ഏ അലിയേ, ഈ നാട്ടിൽ ഇരുന്ന് നിൽക്കുന്ന കബറുകളുണ്ട്, അതുപോലെ തന്നെ തലയുയർത്തി നിൽക്കുന്ന ബിംബങ്ങളുണ്ട്, തലയുയർത്തി നിൽക്കുന്ന ഒരു ബിംബവും തട്ടിനിറപ്പാക്കാതെ വിടല്ല അലി, അതുപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു കബറും തട്ടിനിറപ്പാക്കാതെ വിടല്ല അലി എന്ന് മക്കം ഫതഹിന്റെ ദിവസം സ്വന്തം മരുമകൾ വിളിച്ചുകൊണ്ട് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുമേൽപ്പിച്ചത്. ഹദീസിന്റെ താളുകളിൽ വളരെ വ്യക്തമായി കാണുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞു പോയ മഹത്തുക്കളായ പണ്ഡിതന്മാരായ ഹദീസ് വിശാദരായ അതുപോലെ തന്നെ ഹദീസിനെ കുറിച്ച് പഠിച്ച ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച അയ്യമ്മത്തിന്റെ ഇമാമുകളായി അറിയപ്പെടുന്ന മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, പാടില്ല, കബറിൽ കെട്ടിപ്പൊക്കാൻ പാടില്ല, കബറിൽ മേത്തുമായി വിടാൻ പാടില്ല. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലും പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അയ്യുസ്റസൽ ഖബറു സിബ്റൻ മിനൽ അർദ്, ഖബറ് ഭൂമിയിൽ നിന്ന് എടുത്താൽ മാത്രം ഉയർത്തപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വല്ലായുബന അലൈഹി വലായി ജസ്സ്, ഖബറിൽ മേൽക്കുമായി വിടാൻ പാടില്ല, അത് കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇന്നി റഅയ്തു ഖുബൂറൽ മുഹാജിറീന വൽ അൻസാർ, ഖുർആൻ പ്രശംസിച്ച, ഖുർആൻ മഹത്വപ്പെടുത്തിയ അല്ലാഹുവിന്റെ ഔലിയാക്കളും ഉറപ്പുള്ള മുഹാജിറുകളായ അൻസാറുകളായ ആളുകളുടെ ഖബർ ഈ ഷാഫി കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും കെട്ടിയിരുത്ത നിലയിലല്ല. അതുകൊണ്ട് ഔലിയാക്കന്മാരിൽ പ്രമുഖരായ മുഹാജിറുകളായ അൻസാറുകളായ ആളുകളെ കബറി കെട്ടിപ്പൊക്കിയിട്ടില്ലെങ്കിൽ അതെല്ലാം ഒരിച്ചാൽ മാത്രമാണ് എങ്കിൽ കബറാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കബറുകൾ ഒരിച്ചാൽ മാത്രം ഉയർത്തപ്പെടുന്നതാണ് എനിക്കിഷ്ടമെന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ മദ്രബിന്റെ ഇമാമുകളിൽ നിന്ന് ഈ പഠിക്കാൻ ശ്രമിച്ച മദ്രബിന്റെ പണ്ഡിതന്മാരും പറഞ്ഞു, പാടില്ല, കബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, എവിടെ നിർബന്ധമാണ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട ഖുബ്ബയും തട്ടി നിറപ്പാക്കാൻ ഉണരിപ്പോകൽ ഷാഫിയുടെ ഹുദൂദാര നിരക്ക് നിർബന്ധമാണ്. എന്തുകൊണ്ടാണ് കബർ തട്ടി നിറപ്പാക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് കബറിന്റെ മുകളിൽ ഖുബ്ബ തട്ടി നിറപ്പാക്കണമെന്ന് പറയുന്നത്? ഔലിയാരുടെ ദേശമുള്ളത് കൊണ്ടല്ല, ഔലിയാരുടെ വെറുപ്പുള്ളത് കൊണ്ടല്ല, ഔലിയാക്കന്മാരെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, ഔലിയാക്കന്മാരുടെ വിഭാഗമില്ലാത്തത് കൊണ്ടല്ല, വേറെ മറിച്ച് കബറുകൾ തട്ടി നിറപ്പാക്കണമെന്ന് പറയുന്നത് ലോകത്തിലുള്ള കബറുകൾ ആ കബറുകൾ ഏതെങ്കിലും ഒരു കബറ് കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ആ കെട്ടിപ്പൊക്കിയ കബറ് പ്രവാചകനെ പരിഹസിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, പ്രവാചകനെ പരിഹസിക്കുന്ന സ്ഥാപനമാണത്. പ്രവാചകൻ പറഞ്ഞ് പാടില്ല എന്ന്, പ്രവാചകൻ പറഞ്ഞ് കെട്ടിപ്പൊക്കരുത് എന്ന്, പ്രവാചകൻ പറഞ്ഞ് ചെയ്യരുത് എന്ന്. എന്നാൽ ആ പ്രവാചകന്റെ അനുയായികൾ ആദരിക്കപ്പെടുന്ന ആ കേന്ദ്രം തന്നെ കെട്ടിപ്പൊക്കിയ അവസ്ഥയിൽ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് പ്രവാചകനെ പരിഹസിക്കുന്ന, പ്രവാചകനെ അപമാനിക്കുന്ന ആ സ്ഥാപനം പാടില്ല. ഇനി ആരെങ്കിലും ആ സ്ഥാപനം അങ്ങനെ നിലനിർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഉദ്ഗിയ അവരുടെ പ്രവാചകനെ പരിഹസിക്കാൻ, പ്രവാചകനെ ആക്ഷേപിക്കാൻ, പ്രവാചകനെ നിന്ദിക്കാൻ കബറി വിശ്വാസികളായ ആളുകൾ മദീനയിൽ ഉണ്ടാക്കിയ മസ്ജിദുൽ മിറാർ, അത് ഖുർആൻ ശപിച്ച പള്ളിയും ഖുർആൻ പഠിച്ചു കളയണമെന്ന് പറഞ്ഞ പള്ളിയും പ്രവാചകനെ നിന്ദിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട, കബറി വിശ്വാസികളായി നിർമ്മിക്കപ്പെട്ട ആ പള്ളികളെക്കാൾ കടുകെട്ട സ്ഥാപനങ്ങളാണ് കെട്ടിനിൽക്കോ കെട്ടിപ്പൊക്കിയ കബറുകൾ ഉപ്പയുള്ള കബറുകൾ എന്ന് പറഞ്ഞത്. ൊരിക്കപ്പെടാതെ നിലനിർത്തരുത് എന്ന് ഷാഫിമദ്ഹബിന്റെ നിയമമായി എഴുതി വെക്കപ്പെട്ടിട്ടും പിൽക്കാലഘട്ടത്തിൽ അതിന് വിപരീതമായി കൊണ്ട് ആളുകൾ ഖബർ കെട്ടിപ്പൊക്കാൻ തുടങ്ങി, ജാറങ്ങൾ കെട്ടിപ്പൊക്കാൻ തുടങ്ങി, മക്ബറുകൾ കെട്ടിപ്പൊക്കാൻ തുടങ്ങി, അതിലേക്ക് പ്രാർത്ഥനകളും നേർച്ചകളും നിവേദ്യങ്ങളും വർദ്ധിക്കുവാൻ തുടങ്ങി, അർപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇല്ലാഹില്ലല്ലാഹുവിന്റെ വാക്താക്കൾ ശിർക്കിലേക്ക് നടന്നെടുക്കുന്ന പ്രധാന കേന്ദ്രങ്ങളായി ഈ ജാറങ്ങൾ മാറുകയാൽ, ദുർഗങ്ങൾ മാറുകയാൽ. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തിനാണ് ദുർഗകളെ വെക്കുന്നത്? മനസ്സിലാക്കാം, ജാറങ്ങളെ ദുർഗ
നമുക്ക് മനസ്സിലാക്കാം. മഹത്തുക്കളായ ആളുകളുടെ, മഹാന്മാരായ ആളുകളുടെ കൂടുതൽ പറയുന്ന പതിവ് പറയുന്ന മാനവികളെ എതിർക്കുന്നത്, മൗലികളെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാകും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് വിശദമായ സംസാരം നമുക്ക് ചോദ്യോത്തര വേളയിലാകാം. എന്നാൽ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്നതിന് ഒരു സാമ്പിൾ മാത്രം. നമ്മുടെ നാട്ടിൽ ഈ പ്രദേശത്തിനടക്കം ഈ കേരളത്തിന്റെ മുക്കുമേലകളിൽ വളരെ സജീവമായി പാരായണം ചെയ്യപ്പെടുന്ന കുത്തുബിയത്ത് എന്ന് പറയുന്ന ആ പുസ്തകം, ആ കുത്തുബിയത്ത് എന്ന് പറയുന്ന പദ്യം, ആ പദ്യത്തിന്റെ പരിഭാഷ അടങ്ങുന്ന പുസ്തകമാണിത്. ആരാണ് ഈ പരിഭാഷ എഴുതിയത്? പാറല്ലൂർ പി പി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരാണ്. ഈ പാറല്ലൂർ പി പി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതിയ കുത്തുബിയത്ത് പരിഭാഷയും വിശദീകരണവും എന്ന ഈ പുസ്തകത്തിൽ കുത്തുബിയത്തിലെ ചില വരികൾ കർത്തം നിറയുന്നത് നോക്കൂ. എന്താണ് കുത്തുബിയത്തിലെ വരികൾ? يبر العليين قد أهرزت إرثهما يا خير من كان يدعانه يديني. എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? ഇത് ചെല്ലുന്നവരവിടെ അർത്ഥം അറിയുമോ? ഇത് ചെല്ലിക്കുന്നവരെ അർത്ഥം അറിയുമോ? അറിയില്ല എങ്കിൽ പാറല്ലൂർ പി പി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാര് അതിന്റെ അർത്ഥം പറയുകയാണ്. എന്താണ് അർത്ഥം എന്നറിയുമോ? ആകാശഭൂമിയുടെ കുട്ടവും ഓസുമായ മഹാനവരുകള്, ആകാശലോകത്തും ഭൂമിലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും കൊള്ളവും കൊടുക്കുന്ന മഹാനെ. ആരാണ് വഴിപെയ്ക്കുന്നത്? ആരാണ് വഴിപെയ്ക്കുന്നത്? ഒരു വിശ്വാസം പറയും, അള്ളാഹുവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മറുപടി പറയുന്നത്? ഖുർആനിൽ പറഞ്ഞു, ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്നവൻ നാമാണ് എന്ന് ഖുർആൻ അവകാശപ്പെട്ടു. എന്നാൽ ഖുതുബിയത്തിൽ പറയുന്നത്, ഉഹിയത്തിൽ ശേഖരം വിളിക്കുന്നത്, മഴവരുന്ന മഹാനെ, മഴപെയ്ക്കുന്ന മഹാനെ. ഈ ഭൂമിയിലുള്ളവർക്ക് മാത്രമല്ല, ആകാശത്തുള്ളവർക്ക് മഴ കൊടുക്കുന്ന മഹാന്, അരിഞ്ഞൊഴുക്കുന്ന മഹാന്, വെള്ളം നൽകുന്ന മഹാന് എന്ന് ബിജെപി ശേഖരം വിളിച്ചാൽ അള്ളാഹുവിന്റെ അവകാശപ്പെട്ട് സൃഷ്ടികൾക്ക് നൽകുകയാണ്. അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആക്കരുത് എന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, നിങ്ങൾ ആരോഗ്യരാണെങ്കിൽ പഠിച്ച തമ്പുരാനിൽ ഒരിക്കലും എതിർക്കരുത്, സമന്മാരെ ഉണ്ടാക്കരുത്. അള്ളാഹുവിന്റെ അവകാശപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞു. അതിന് വിപരീതമായ പരാമർശങ്ങൾ മാലകളിലും മൗലികളും കുത്തി നിറക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലെ പരാമർശങ്ങൾ നടക്കുവാൻ വേണ്ടിയിട്ട് പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞു, സഹാബത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു, അതുപോലെ തന്നെ ഉത്തമരായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പിൽക്കാലഘട്ടത്തിൽ ഈ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്ലാമിക വിരുദ്ധ ശക്തികളായ ആളുകൾ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് മാലവേദികളെന്ന് ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിശദീകരണം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അസർ നമസ്കാരാനന്തരം നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. വളരെ വേഗമില്ല ആളുകളും നമസ്കാരാനന്തരം മടങ്ങി വരണമെന്ന് അറിയിക്കുകയാണ്. വാഹദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.